ഹായ് ഫ്രണ്ട്സ്, അപ്പം ഞാൻ ഇന്നൊരു മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്നാൽ ഒരു തിക്കായിട്ടുള്ള മീൻ കറി, ഒരു ഫിഷ് മോളിയൊക്കെ പോലെ അതുപോലൊരു ടൈപ്പ് മീൻ കറി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്, ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന മീന് വേളൂരി വെള്ളടു എന്നൊക്കെ പറയുന്ന മീനാണ്. പിന്നെ ചെറിയുള്ളി, ഇഞ്ചി വെളുത്തുള്ളി, തേങ്ങാപ്പാല്, തക്കാളി, പുളിവെള്ളം, പിന്നെ മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ്. പിന്നെ മുളക് പൊടിക്ക് ഒരു പ്രത്യേകത ഉണ്ട്, പച്ചമുളക് ഉണക്കി പൊടിച്ച മുളക് പൊടിയാണ്, നല്ല സ്പൈസിയാണ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപയോഗിച്ചാൽ മതി, വളരെ ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും ഒന്നിത് ചെയ്ത് നോക്ക് കേട്ടോ. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ആദ്യം ഒരു അര ടീസ്പൂൺ ഉലുവ ആഡ് ചെയ്ത് കൊടുക്കാം. ഉലുവ ഒക്കെ ഒന്ന് പൊട്ടിയതിന് ശേഷം നമുക്കതിലേക്ക് അര ടീസ്പൂൺ വലിയ ജീരകം, ഒരു കാ ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒക്കെ ഒന്ന് ചേർത്തെടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്തെടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു 12 ചെറിയുള്ളിയോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കുള്ള നമ്മൾ ഉണ്ടാക്കുന്ന കറിയുടെ അളവിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളിവിടെ കല്ലുപ്പ് പൊടിച്ച് വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ കല്ലുപ്പ് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉള്ളിയൊക്കെ നന്നായി വഴഞ്ഞ് വന്നതിന് ശേഷം നമുക്കതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ 2 തക്കാളിയാണ് ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. വലിയ തക്കാളിയാണെങ്കിൽ ഒന്ന് മതി. അപ്പോൾ ഇനി ഈ കറി ഉണ്ടാക്കുന്നത് ചെറിയ മീനിനെ കാട്ടിൻ ടേസ്റ്റ് നല്ല വലിയ മീനുകളാവും. അപ്പോൾ വലിയ മീനൊക്കെ വാങ്ങുമ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് കറി ഉണ്ടാക്കി നോക്കണം. നമുക്ക് തക്കാളി ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം. ഇനി ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞപ്പൊടി. പൊടികളൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് കൂട്ടുക കുറയ്ക്കുക എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്നിട്ട് നമുക്കൊന്ന് വഴറ്റിയതിന് ശേഷം പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. പുളിവെള്ളം ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. മീൻ കഴുകി വെച്ചതിന് ശേഷം ബാക്കി വന്ന കുറച്ച് തേങ്ങാപ്പാല് ഉമ്മ മീനിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒന്ന് ചെറുതായി മീനും കറിയൊക്കെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. നന്നായി ഇളക്കി കൊടുക്കണ്ട, മീനൊക്കെ ഉടഞ്ഞു പോവും. ഇന്നിവിടെ ഉണ്ടാക്കുന്ന ഉപ്പേരി കായും ബീട്രൂട്ടുമാണ്. അപ്പോൾ കായും ബീട്രൂട്ടും ആവശ്യത്തിന് ഉപ്പും ഒരു പച്ചമുളകും ചേർത്ത് വേവിച്ചെടുത്തതാണ്. ഇപ്പം ഞങ്ങളിതിൽ എണ്ണ ഒഴിച്ച് താളിക്കാറൊന്നുമില്ല. ഇങ്ങനെ വേവിച്ചതിന് ശേഷം ഇതിലേക്ക് ചിരവി വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യാറ്. ഇപ്പോൾ എന്ന് വെച്ചാൽ രോഗങ്ങളൊക്കെ വളരെ കൂടി വരുന്നത് കാരണം എണ്ണ കൂടുതലായിട്ടും ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇപ്പം ഞങ്ങൾ കൂടുതലും ഉപ്പേരികൾ അത് കാരണം താളിക്കാറില്ല. ഇങ്ങനെ വേവിച്ചതിന് ശേഷം തേങ്ങ ഡയറക്റ്റ് ആഡ് ചെയ്ത് മിക്സ് ചെയ്യുക. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയൊക്കെ, നല്ല ടേസ്റ്റിയാണ്, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും എന്തായാലും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വിചാരിച്ചിട്ട് കാണിച്ചതാണ്. മീനൊക്കെ വെന്തിട്ടുണ്ട്, കറി നന്നായി തിളച്ചു. ഇനി നമുക്ക് തേങ്ങാപ്പാല് ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാല് ചേർത്ത് ഒന്ന് ചെറുതായി തിളച്ച നമ്മുടെ കറി റെഡിയായി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഈ കറി വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെ ഫീഡ്ബാക്കും കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.